ഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ബട്ടർ റൈസ് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ബട്ടർ റൈസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, പിന്നെ ടപ്പേന്ന് പറഞ്ഞ് തയ്യാറാക്കിയെടുക്കാം. ബാക്കി റൈസുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ എളുപ്പമാണ്. ഗീ റൈസ് അതുപോലെ പുലാവൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോട്ടാ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടനെ തൊട്ടടുത്ത് തന്നെയുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടാളോട്ടാ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ ഒരു കപ്പ് ബസ്മതി റൈസ് ആണ് കേട്ടോ ഇതിനു വേണ്ടിട്ട് എടുത്തിരിക്കുന്നത്. ഞാനിത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്തിയെടുക്കണ. അരമണിക്കൂർ നമുക്ക് ഇതുപോലെ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തിയെടുക്കാം. അതിനുശേഷം ഊറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി, ഒരു ചെറിയ കഷ്ണം തന്നെ മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, രണ്ട് ഏലക്കായ, രണ്ട് ഗ്രാമ്പു. സ്പൈസസ് ഒന്നും ഒരുപാട് വേണ്ട. അതുപോലെ ക്യാരറ്റ് ആണെന്നുണ്ടെങ്കിലും സവാള ആണെന്നുണ്ടെങ്കിലും കുറച്ച് തന്നെ മതി. നമ്മൾ ഒരു കപ്പ് അരിയല്ലേ എടുക്കണുള്ളൂ. പിന്നെ നമുക്ക് ബട്ടർ വേണം. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിന് നന്നായിട്ട് തന്നെ ഒന്ന് ഉരുക്കി വരട്ടെ കേട്ടോ. ബട്ടർ എന്ന് പറയുന്നത് ഇതിലത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് തന്നെയാണ്. ഇപ്പോൾ ബട്ടർ നന്നായിട്ട് തന്നെ ഉരുക്കി വന്നിട്ടുണ്ട്. ബട്ടറിന്റെ അളവ് പറയണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം മതി കേട്ടോ ബട്ടർ. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കറുകപ്പട്ട ഇട്ട് കൊടുക്കാം, രണ്ട് ഏലക്കായ, ഗ്രാമ്പു. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ബട്ടർ കരിയരുത് കേട്ടോ. ഇതിന്റെ ഫ്ലേവേഴ്സ് ഒക്കെ ഈ ബട്ടറിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇറങ്ങട്ടെ. ഹോട്ട് സ്പൈസസ് ചേർക്കാതെയും നമുക്ക് ബട്ടർ റൈസ് തയ്യാറാക്കിയെടുക്കാം. ഇപ്പൊ ഈ ബട്ടറിന്റെയും ഹോട്ട് സ്പൈസസിന്റെയും എല്ലാത്തിന്റെയും കൂടി നല്ലൊരു മണം വരുന്നുണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ശബ്ദമൊക്കെ കേൾക്കാം, കാരണം ഇവിടെ ഇന്നിപ്പോ കുട്ടികളുണ്ട്, ഇവിടെ ദീപാവലി വെക്കേഷനാണ്. അപ്പോ അവര് കളിക്കുന്നതിന്റെയൊക്കെ ശബ്ദമാണ് കേൾക്കുന്നത്. ഇത് മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് ക്യാരറ്റ് മുറിച്ചതും ചേർത്ത് കൊടുത്താട്ടോ. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നോക്കുമ്പോൾ ബട്ടർ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാട്ടോ. ഇതിലിപ്പോ ആവശ്യത്തിന് തന്നെ ഉണ്ട്. ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തേക്കാൻ പറ്റിയ നല്ലൊരു റൈസ് തന്നെയാണ് കേട്ടോ. ക്യാരറ്റ് ബട്ടർ റൈസ് ആയ കാരണം കുറച്ച് ഹെൽത്തിയാണ്. ക്യാരറ്റും കൂടിയും ഇതിലേക്ക് ചേർക്കുമ്പോൾ ഇതിലേക്ക് പച്ചക്കറികളൊന്നും ചേർക്കാതെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പം ഈ പച്ചക്കറികളൊന്നും സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ക്യാരറ്റും സവാളയൊന്നും ഒരുപാട് അങ്ങോട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി. ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് അരമണിക്കൂർ കുതിർത്തിയെടുത്തതിന് ശേഷം ഊറ്റിയെടുത്ത ബസ്മതി റൈസും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പതുക്കെ ഇളക്കി കൊടുക്കാം. പിന്നെ ബസ്മതി റൈസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ആദ്യം കഴുകിയെടുത്തതിന് ശേഷം മാത്രം വെള്ളത്തിൽ കുതിർത്തിയെടുക്കുക. ആദ്യം കുതിർത്തിയെടുത്തതിന് ശേഷം പിന്നെ കഴുകിയെടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഈ ഒരു സമയത്ത് ഇളക്കി കൊടുക്കുമ്പോഴും പതുക്കെ ഇളക്കി കൊടുക്കാട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. ഞാനൊരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് മാത്രമാണ് ചേർക്കണുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ, റൈസ് ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് സമയം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു ഒന്ന് രണ്ട് മിനിറ്റ് തന്നെ മതി. കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വരണം, അത്രേ മതി. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് ചൂടുവെള്ളം കേട്ടോ.
അതിപ്പോ ഏത് കപ്പിലാണ് നിങ്ങൾ അരി എടുത്തതെന്ന് വെച്ചാൽ ആ സെയിം കപ്പിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ബട്ടർ ഞാൻ ചേർത്ത് കൊടുത്തത് സോൾട്ടഡ് ബട്ടർ ആയിരുന്നു, അപ്പൊ നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. ആവശ്യത്തിന് മാത്രം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഉപ്പ് മുന്നിട്ട് നിൽക്കണം, ഒരുപാട് അളവിലല്ല. അപ്പോഴാണ് റൈസ് കുക്കായിട്ട് വരുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഇതിൽ ഉപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് കയറട്ടെ. ഇതിപ്പോൾ നമ്മളിതിലേക്ക് തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ അത് പെട്ടെന്ന് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് മതി. നമുക്കിനി ഇത് അടച്ച് വെക്കാം, എന്നിട്ട് കുക്ക് ചെയ്തെടുക്കുക. അടച്ച് വെച്ചതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കണത്. അപ്പോൾ റൈസ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്ക് ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇടയ്ക്ക് ഒരു പ്രാവശ്യം കാരണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അടിയിൽ പിടിക്കരുത്, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കട്ടെ, കുക്കായിട്ട് വന്നിട്ടുണ്ടോ. കണ്ടില്ലേ, ഇതിപ്പോ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. തീരെ കുഴഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. പിന്നെ നമ്മളിത് ഇളക്കി എടുക്കുമ്പോഴും താഴേന്ന് ജസ്റ്റ് മുകളിലോട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് ഇട്ട് ഇളക്കി കഴിഞ്ഞാലും കുഴഞ്ഞു പോകും. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് കറിയുടെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്ക് നോൺ വെജിന്റെ കൂടെ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പനീർ കറിയോ അതുപോലെ ഇഷ്ടമുള്ള ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പൊ കണ്ടില്ലേ, നമ്മുടെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം, പിന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ്
വെജിറ്റബിളാണ്. അപ്പം മറ്റേ രണ്ട് പ്ലേ റെസിപ്പി ഒക്കെ നമുക്ക് വീണ്ടും കാണാം.